എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ മാസങ്ങൾ മുടങ്ങിയതിന് പിന്നാലെ 23 ലക്ഷം പേരുടെ പെൻഷൻ തടഞ്ഞു വെച്ചു. സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുള്ളത്. ഇവ പുനഃസ്ഥാപിച്ച് കിട്ടാൻ കടമ്പകൾ ഏറെയാണ്. സംസ്ഥാനത്ത് ആകെ 49,28,892 ഗുണഭോക്താക്കളിൽ 22,85,866 പേരുടെ പെൻഷനാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിലെ സെക്രട്ടറിമാർ യഥാസമയം ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകാത്തതും മസ്റ്ററിംഗ് സമയത്തെ അപാകതകളും ഗുണഭോക്താക്കൾ മരിച്ചതും ആധാർ ലിങ്ക് ചെയ്യാത്തതും ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് സംസ്ഥാനത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തോതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തടഞ്ഞുവെക്കലിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാർ അടിയന്തരമായി അനുകൂലമായ തീരുമാനം എടുത്തില്ല എങ്കിൽ 50,000,000,000 വരുന്ന പെൻഷൻകാരുടെ ആനുകൂല്യം ലഭിക്കാതെ ആകും. തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ കൃത്യസമയത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ വയ്ക്കാത്തതുമൂലം പെൻഷൻ മുടങ്ങിയാൽ ഉത്തരവാദികൾ സെക്രട്ടറിമാർ തന്നെയാകും എന്ന് അടുത്തിടെ സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. മസ്റ്ററിംഗിൻ്റെ സാങ്കേതിക പിഴവാണ് ഇത്രയും പേരുടെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നതിന് കാരണമായിട്ടുള്ളത് എന്നാണ് ധനകാര്യ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാനത്ത് 13,20,288 സ്ത്രീകളുടെയും 9,65,606 പുരുഷന്മാരുടെയും പെൻഷനാണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതിൽ 5,01,066 കർഷക തൊഴിലാളികളുടെയും 11,62,608 ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻകാരുടെയും ആനുകൂല്യമാണ് തടഞ്ഞിട്ടുള്ളത്. ഭിന്നശേഷിക്കാരായ 154,242 പേരുടെയും പെൻഷൻ കാരണം കൊണ്ട് മുടങ്ങിയിരിക്കുകയാണ്. 50 വയസ്സ് കഴിഞ്ഞുള്ള അവിവാഹിതരായിട്ടുള്ള 28,222 വനിതകളുടെ പെൻഷനും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 439,728 വിധവകളുടെ പെൻഷനും തടഞ്ഞു വെച്ചവരുടെ കൂട്ടത്തിലുണ്ട്. വിവാഹമോചിതവർക്ക് മുമ്പ് വിധവാ പെൻഷൻ കൊടുത്തിരുന്നു, എന്നാൽ അത് തുടരേണ്ടതില്ല എന്ന് സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ പെൻഷനില്ല. സാമൂഹിക നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പെൻഷൻ പദ്ധതി ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തതോടെ പണം നൽകുന്നത് മാത്രമല്ല വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും ധനകാര്യ വകുപ്പാണ്. ഇത് പരമാവധി ആനുകൂല്യം തടയപ്പെടുന്നതിന് ഇടയാക്കുകയാണ് എന്നാണ് ക്ഷേമ സംഘടനാ നേതാക്കൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം വരെ 1.5 ലക്ഷത്തോളം ആളുകൾക്ക് മാത്രമാണ് സാങ്കേതിക തകരാറ് കൊണ്ട് പെൻഷൻ ലഭിക്കാത്തത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരുന്നത് എങ്കിൽ ഇപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരം പുറത്തു വരുന്നത്. 50,000,000 ആളുകൾക്ക് പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിതരണം ചെയ്ത 1,600 ഇവർക്കൊന്നും ലഭിച്ചിട്ടില്ല. ഇതിൽ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങി കൃത്യമായി ജോലി ചെയ്യാത്ത പഞ്ചായത്ത് സെക്രട്ടറിമാരാണ് ഈ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത ചെയ്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. സർക്കാർ എത്രയും വേഗം ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ ഈ പാവങ്ങളുടെ കാര്യം വരും മാസങ്ങളിൽ കഷ്ടത്തിലാകും. എല്ലാവർക്കും ദ്രോഹിക്കാനാകുന്ന വിധത്തിൽ സംസ്ഥാനത്തെ ഈ വിഭാഗം ആളുകൾ മാറുന്നു എന്നുള്ളത് ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത 3,200 വിതരണം ചെയ്യുമ്പോഴും ഈ തടസ്സം ഉണ്ടാകും. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ മേ നോക്കി വീഡിയോ കാണാം. ദൂരേക്കും. ബൈ ബൈ.